പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തത്. അതായത് ചാപ്റ്റർ 12 സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രോസസ്സ് ഓഫ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഭാഗമാണ് ഫസ്റ്റ് വീഡിയോയിലും, അതായത് സ്റ്റാഫിങ്ങിൻ്റെ ഫസ്റ്റ് വീഡിയോയിലും സ്റ്റാഫിങ്ങിൻ്റെ പാർട്ട് 2 ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ബാലൻസാണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പ്രോസസ്സ് ഓഫ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. എത്ര പ്രോസസ്സ്? നമുക്ക് 10 പ്രോസസ്സുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്ന മാൻ പവർ പ്ലാനിങ്, രണ്ടാമത്തേത് ജോബ് അനാലിസിസ്, മൂന്നാമത്തേത് റിക്രൂട്ട്മെൻറ്, നാലാമത്തേത് സെലക്ഷൻ, ദെൻ പ്ലേസ്മെൻറ്റ്, ഇൻഡക്ഷൻ. ഇങ്ങനെ 6 പോയിൻ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7 പോയിൻ്റാണ്. പ്രോസസ്സ് ഓഫ് സ്റ്റാഫിങ്ങിൻ്റെ 7 പോയിൻ്റാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പോയിൻ്റാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ട്രെയിനിങ് എന്ന് നമുക്ക് നോക്കാം. ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ട അറിവും വൈദഗ്ധ്യവും കഴിവും വർദ്ധിപ്പിക്കുന്ന രീതിയാണ് പരിശീലനം. അപ്പോൾ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അറിവും വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുന്ന രീതികളെ നമുക്ക് എന്ത് പേര് പറയാം? പരിശീലനം എന്നറിയാം. നമുക്കിപ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ പരിശീലനം എന്ന് പറയാറുണ്ട്, പരിശീലിപ്പിക്കുക എന്നൊക്കെ പറയാറുണ്ട്. പല സ്ഥലത്തും ഉപയോഗിക്കുന്ന വേർഡാണ്. അപ്പോൾ ഒരു പ്രത്യേക ജോലി ചെയ്യാൻ ശീലിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പരിശീലനമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പരിശീലനം കൊണ്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏൽപ്പിച്ച ജോലി കൂടുതൽ കാര്യക്ഷമതയോടുകൂടി നിർവഹിക്കാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ നമുക്കൊരു പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ ആ ജോലി കൂടുതൽ കാര്യക്ഷമത പ്രൊഡക്റ്റീവായിട്ട് നിർവഹിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ പുതിയ ജീവനക്കാർക്ക് കുറഞ്ഞ സമയത്തിനുള്ള സ്ഥാപനമായി പൊരുത്തപ്പെടാനും കാര്യക്ഷമത കൈവരിക്കാനും സാധിക്കും. അതായത് പുതുതായിട്ട് കമ്പനിയിലേക്ക് വരുന്ന ജോലിക്കാർക്ക് ഈ ട്രെയിനിങ് ലഭിക്കുന്നതിലൂടെ പെട്ടെന്ന് ജോലി പഠിക്കാനും സ്ഥാപനവുമായിട്ട് പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ജോലി ചെയ്യാനുള്ള അറിവും വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള ഡെവലപ്മെൻറ്റ്, വികസനം എന്താണെന്നുള്ളതാണ്. വികസനം എന്ന് പറയുന്നത് നിലവിലുള്ള ജോലികൾ ചെയ്യുന്നതിനുള്ള കഴിവ് ആർജിക്കുക മാത്രമല്ല, അതായത് ഒരു ജോലി ചെയ്യാനുള്ള കഴിവ് ആർജിക്കുക, അതിന് നമുക്ക് ട്രെയിനിങ് എന്ന് പറയാം. അതുമാത്രമല്ല ഭാവിയിലെ മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും സമൂഹത്തിൽ ഉത്തരവാദിത്വമുള്ള ഒരു പൗരനായി മാറാനും സജ്ജരാക്കുന്നതാണ് വികസനം എന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രാപ്തരാക്കുന്നതിന് ട്രെയിനിങ് എന്ന് പറയുന്നു. എന്നാൽ ഭാവിയിലേക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളെ മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ നമ്മളെ കഴിവ് ലഭ്യമാകുന്ന തരത്തിലേക്ക് നമ്മളെ മാറ്റിയെടുക്കുന്നതിനെയാണ് വികസനം എന്ന് പറയുന്നത്. അപ്പോൾ വികസനം നമുക്ക് ഓരോ കാര്യങ്ങളിലും നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനും നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വികസനം സംഭവിക്കുന്നുണ്ട്. എനിക്കിതിൻ്റെ ട്രെയിനിങ് ഈ ക്ലാസ് എങ്ങനെ എടുക്കണം എന്നുള്ള ട്രെയിനിങ് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ബി എഡ് പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ബി എഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ട്രെയിനിങ് ലഭിക്കുന്നത്. അത് 2 കൊണ്ട് തീർന്നു. ബി എഡ് ട്രെയിനിങ് 2 കൊണ്ട് എൻ്റെ ട്രെയിനിങ് തീർന്നു. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അത് തീർന്നു പോയി. അപ്പോൾ അതാണ് ട്രെയിനിങ്. എന്നാൽ ഡെവലപ്മെൻറ്റോ? ഞാൻ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു തിരിച്ചറിവ്. കാരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, ഇതിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അടുത്തൊരു ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ആ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും അത് തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഓരോ കാര്യത്തിലും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ എൻ്റെ ഭാഷയിൽ, ചിലപ്പോൾ സംസാരിക്കുന്ന രീതിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യും? അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം? അത് തിരുത്തിക്കൊണ്ടുവരാൻ, നമുക്ക് ആ തെറ്റ് മനസ്സിലായി കഴിഞ്ഞാൽ അത് തിരുത്തിക്കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതാണ് വികസനം എന്ന് പറയുന്നത്. അത് ഓരോ കാര്യത്തിലും നമുക്ക് ഉള്ള വരുന്നതാണ്. എന്നാൽ ട്രെയിനിങ് എന്ന് പറയുന്നതോ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഭാഗം, ഈ പഠിപ്പിക്കാനുള്ള ഒരു ബേസിക് ഐഡിയ എനിക്ക് ലഭിച്ചിട്ടുള്ള എന്താണ്? ബി എഡ് ചെയ്തപ്പോഴാണ്. അപ്പോൾ അതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ വികസനം എന്ന് പറയുന്ന ഓരോ കാര്യങ്ങളിലും വരുന്നതാണ്, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊക്കെ വരുന്ന കാര്യമാണ് എന്ത്? ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെക്കുറിച്ച് അറിയാം. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് മുമ്പ് ആരോടെങ്കിലും സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കൂളായിട്ട് സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ മാറ്റങ്ങൾ, നിങ്ങളിലും മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിനെ നമുക്ക് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കാം. അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ട്രെയിനിങ് 2 നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും. 2 ട്രെയിനിങ് ആണ്, ഓൺ ദ ജോബ് ട്രെയിനിങ്, അതുപോലെ തന്നെ ഓഫ് ദ ജോബ് ട്രെയിനിങ്. എന്താ നമുക്കിതെന്ന് നോക്കാം. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് പരിശീലനം നൽകുന്നതിനെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് ദ ജോബ് എന്തായിരിക്കും? യഥാർത്ഥ ജോലി ചെയ്യിപ്പിക്കാതെ പരിശീലനം നൽകുന്നതിനെ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്നും പറയും. അപ്പോൾ നിങ്ങൾക്കൊന്ന് ബേസിക്കലി ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം.
യഥാർത്ഥ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് പരിശീലനം നൽകുന്നതിനെ ഓൺ ദി ജോബ് എന്നും യഥാർത്ഥ ജോലി ചെയ്യിപ്പിക്കാതെ പരിശീലനം നൽകുന്നതിനെ ഓഫ് ദി ജോബ് എന്നും പറയും. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഓൺ ദി ജോബ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പരിശീലന രീതികൾ രണ്ട് ടൈപ്പാണ്, ഓൺ ദി ജോബ് മെത്തേഡ് ആൻഡ് ഓഫ് ദി ജോബ് മെത്തേഡ്. അപ്പോൾ ഓൺ ദി ജോബ് മെത്തേഡ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജോലി സ്ഥലത്ത് വെച്ച് തന്നെ പരിശീലനം നൽകുന്നതിനെയാണ് ഓൺ ദ ജോബ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് പരിശീലനം നൽകുന്നതിനെ പറയുന്ന പേരാണ് എന്ത്, ഓൺ ദ ജോബ് മെത്തേഡ് എന്ന് പറയുന്നത്. തൊഴിലാളിക്ക് യഥാർത്ഥ ജോലി സാഹചര്യത്തിൽ ഒരു സൂപ്പർവൈസറുടെ കീഴിൽ ജോലി പഠിക്കാൻ കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ എവിടെയാണ് ജോലി നടക്കുന്നത്, ആ ജോലി സ്ഥലത്ത് വെച്ച് ഒരു സൂപ്പർവൈസറുടെ കീഴിൽ എന്ത് ചെയ്യാം, ട്രെയിനീസിന് ജോലി പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ജോബ് റൊട്ടേഷൻ, സീനിയറിൻ്റെ അസിസ്റ്റൻ്റ് ആവുക, ടെമ്പററി പ്രൊമോഷൻ തുടങ്ങിയവയ്ക്ക് എന്ത് ചെയ്യും, ഇതിൽ പെടും. അപ്പോൾ ജോലി ഒരു ജോലി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ടെമ്പററി പ്രൊമോഷൻ കൊടുക്കുന്നു, ജോബ് റൊട്ടേഷൻ കൊടുക്കുന്നു, അതേപോലെ സീനിയറിൻ്റെ അസിസ്റ്റൻ്റ് ആക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു യഥാർത്ഥ ജോലി എന്താണോ അത് ചെയ്യിപ്പിച്ചുകൊണ്ട് ട്രെയിനിങ് കൊടുക്കുന്നതിനെ ഓൺ ദ ജോബ് മെത്തേഡ് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജോലി സ്ഥലത്ത് പുറത്തു വെച്ച്, യഥാർത്ഥ ജോലി സ്ഥലത്തിന് പുറത്ത് വെച്ച് ജീവനക്കാർക്ക് നൽകുന്ന പരിശീലനത്തെയാണ് ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ ജോലിയല്ല അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്, ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറയുന്നത്. പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ ഉൽപ്പാദനവും സ്ഥാപനത്തിന് ലഭിക്കുന്നില്ല. അപ്പോൾ ഓഫ് ദ ജോബ് മെത്തേഡിൽ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് യാതൊരു ഔട്ട്പുട്ടും കമ്പനിക്ക് ലഭിക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ക്ലാസ് റൂം ലെക്ചർ, കോൺഫറൻസ്, ഫിലിം, ടെലിവിഷൻ പ്രദർശനം ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഓഫ് ദ ജോബ് മെത്തേഡിലൂടെ ട്രെയിനിങ് നൽകുന്നത്. അപ്പോൾ ഓൺ ദ ജോബ് മെത്തേഡും ഓഫ് ദ ജോബ് മെത്തേഡും ഉണ്ട്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, അതായത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോൾ ഒരു ഇൻവെർട്ടറിൻ്റെ അസംബ്ലിങ്ങിൻ്റെ കമ്പനിയാണ്. അപ്പോൾ നമ്മളവിടെ ഓൺ ദ ജോബ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, നമ്മൾ പുതിയൊരു ജോലിക്കാരനെ കൊണ്ടുവരുമ്പോൾ അവരെ യഥാർത്ഥ സൂപ്പർവൈസറുടെ കീഴിൽ എന്ത് ചെയ്യും, യഥാർത്ഥ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവർക്ക് ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ ഒരു ഇൻവെർട്ടർ, പുതിയൊരു ഇൻവെർട്ടർ അസംബിൾ ചെയ്യിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യും, അത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആര് പറഞ്ഞു കൊടുക്കും, സൂപ്പർവൈസർ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഈ ഒരു പുതിയ ജോലിക്കാർ ചെയ്ത കാര്യം അവർ വീണ്ടും ചെക്ക് ചെയ്തിട്ട് അത് ജനങ്ങൾക്ക് അവരെന്ത് ചെയ്യും, വിൽക്കും. ചെക്ക് ചെയ്തതിന് ശേഷമാണ് വിൽക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യും, അവരെ കൊണ്ട് തന്നെ പതുക്കെ ജോലി ചെയ്യിപ്പിച്ച്. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, അപ്പോൾ ഒരു ജോലിക്കാരൻ ഇന്ന് വന്ന ഒരു ജോലിക്കാരൻ പരിശീലനം കൊടുക്കുകയാണ്, പക്ഷേ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ചിലപ്പോൾ അയാൾ ഒരു ഇൻവെർട്ടർ അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് കമ്പനിക്ക് വിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഓൺ ദ ജോബിലൂടെ കമ്പനിക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടാണ് അവിടെ ചെയ്യുന്നത്. ഇനി ഓഫ് ദ ജോബ് മെത്തേഡാണ് നമ്മൾ ആ ഇൻവെർട്ടർ കമ്പനിയിൽ നടത്തുന്നതെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ജോലിക്കാരൻ വരുന്നു, ജോലിക്കാരൻ എന്ത് ചെയ്യുന്നു, ഒരു ഡെമോ പീസ് ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും, വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു കൊടുക്കും ടി വിയിലോ ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ക്ലാസ് റൂം ലെക്ചറൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, അവർക്ക് ട്രെയിനിങ് കൊടുക്കും. ഓക്കെ, അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഒരു ഇൻവെർട്ടർ ഉണ്ടായിരിക്കും, അതവർ ഒരു ജോലിക്കാരൻ വന്ന് അസംബിൾ ചെയ്യുന്നു, അത് വർക്ക് ചെയ്യിപ്പിക്കുന്നു, അതുപോലെ തന്നെ അത് ഡിസ്ബാൻഡിൽ ചെയ്യുന്നു. അസംബിൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുന്നു, അത് വീണ്ടും പഴയ രീതിയിൽ അഴിച്ചു വെക്കുന്നു. അതിനുശേഷം അടുത്ത ട്രെയിനിങ്ങിന് വന്ന അടുത്ത ആൾ അത് വീണ്ടും അസംബിൾ ചെയ്ത് നോക്കുന്നു. വീണ്ടും അയാൾ വർക്കിംഗ് ആണ്, വർക്കിംഗ് കണ്ടീഷനൊക്കെ ഓക്കെ ആക്കി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് എന്ത് ചെയ്യുന്നു, ഡിസ്ബാൻഡിൽ ചെയ്യുന്നു. വീണ്ടും അടുത്ത ആൾ വന്ന് ഇതേപോലെ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഇവർ അസംബിൾ ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ച് പഠിച്ചു, ട്രെയിനിങ് കഴിഞ്ഞു, പക്ഷേ അതേ സാധനം വീണ്ടും ഡിസ്ബാൻഡിൽ ചെയ്തിട്ടാണ് അടുത്ത ആൾ പഠിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു പ്രൊഡക്റ്റ് കമ്പനിക്ക് ലഭിക്കുന്നില്ല, ഔട്ട്പുട്ട് ലഭിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മെത്തേഡിനെയാണ് ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ട്രെയിനിങ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് മെത്തേഡും ആണ്. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ദെൻ അടുത്ത ഒരു ഹെഡിങ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, പരിശീലനവും വികസനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ട്രെയിനിങ് ആണ് ഫസ്റ്റ് കോളം വരുന്നത്, രണ്ടാമത്തെ കോളം വരുന്നത് ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് കോളം ട്രെയിനിങ്ങിൻ്റെ ഒരു കാര്യം പറയുന്നത് സാങ്കേതിക വൈദഗ്ധ്യം വളർത്തുന്നു. ട്രെയിനിങ്ങിലൂടെ നമുക്കൊരു ടെക്നോളജിക്കലായിട്ടുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു അറിവ് വളർത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ ഡെവലപ്മെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് മാനുഷികവും ആശയപരമായ വൈദഗ്ധ്യം വളർത്തുന്നു. അതായത് നമുക്ക് മാനുഷികവും ഒരാളോട് പെരുമാറാനുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇത്തരത്തിലുള്ളൊരു നമുക്ക് വൈദഗ്ധ്യമാണ് നമ്മളെ വളർത്തിയെടുക്കുന്നത് ഡെവലപ്മെൻറ്റിലൂടെ. എന്നാൽ ട്രെയിനിങ്ങിലൂടെയോ ഒരു പ്രത്യേക ജോലി ചെയ്യാനുള്ള കഴിവാണ് വളർത്തുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഡിഫറൻസ് പറയുന്നത് സാങ്കേതിക ജോലികൾക്ക് അനുയോജ്യം.
ട്രെയിനിങ്ങിൽ എപ്പോഴും നല്ലത് സാങ്കേതികപരമായ ടെക്നോളജിക്കലായുള്ള ജോലികൾക്കാണ് അനുയോജ്യം. ഡെവലപ്മെൻറ്റോ മാനേജീരിയൽ വിഭാഗത്തിനാണ് അനുയോജ്യം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനൊരു കമ്പനിയിൽ അവിടെ ഒരു മെഷീനിൻ്റെ അസംബിൾ ചെയ്യുന്ന ജോലി ചെയ്യുന്നു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഒരു ഇൻവേർട്ടറിൻ്റെ കമ്പനിയിൽ അസംബ്ലിങ് ജോലി ചെയ്യുന്നു. എനിക്കവിടെ ആവശ്യം എന്താണ്? ട്രെയിനിങ് ആണ്. കാരണം ആ ജോലി ചെയ്യാനുള്ള കാര്യമാണ്. ഇനി ഞാൻ അതേ കമ്പനിയിൽ ഒരു സൂപ്പർവൈസറോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കെപ്പോഴും എന്താണ്? ഡെവലപ്മെൻ്റ് ആണ്. ട്രെയിനിങ്ങിനേക്കാൾ ഒന്നുകൂടെ എനിക്ക് വേണ്ടത് ഡെവലപ്മെൻ്റ് ആണ്. കാരണം എന്താണ്? എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എങ്ങനെ, മറ്റുള്ളവരോട് പെരുമാറുന്നത് എങ്ങനെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എനിക്ക് കൂടുതലായിട്ട് അറിയേണ്ടത്. അപ്പോൾ അവിടെ എനിക്ക് കൂടുതലായിട്ട് വേണ്ട എന്താണ്? ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ മാനേജീരിയൽ വിഭാഗത്തിന് ഡെവലപ്മെൻ്റ് ആണ് അനുയോജ്യം. സാങ്കേതിക സാധാരണ ജോലിക്കാർ, സാങ്കേതിക ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് ട്രെയിനിങ്ങുമാണ് ഏറ്റവും. ദെൻ അടുത്ത ഡിഫറൻസ് ഒരു നിശ്ചിത കാലത്തേക്കുള്ളത്. ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലത്തേക്കുള്ളതാണ്. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ബി എഡ് പഠിക്കുന്നത്. അപ്പോൾ ബി എഡ് എന്ന് പറയുന്നത് 2 വർഷമാണ്. കുറച്ച് കാലം മുമ്പ് 10 മാസമായിരുന്നു, ഇപ്പോൾ 2 വർഷമാണ്. അപ്പോൾ ആ 2 വർഷം കഴിഞ്ഞ് അത് കഴിഞ്ഞു. ദെൻ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാലോ ജീവിതകാലം മുഴുവനാണ്. അപ്പോൾ എൻ്റെ ബി എഡ് 2 വർഷം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ ഒരു നിശ്ചിത കാലത്തേക്കുള്ളതാണ്. പക്ഷേ എൻ്റെ ഡെവലപ്മെൻറ്റോ, എൻ്റെ ജീവൻ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ലേ? ഇപ്പം നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് നിങ്ങൾ നോക്കുക, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് മാറ്റങ്ങൾ എന്നും നിങ്ങൾ ഒരുപോലെയാണോ സംസാരിക്കുക? അല്ല, നിങ്ങളെ സംസാരത്തിൽ മാറ്റം ഉണ്ടാവും, നിങ്ങളെ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടായിരിക്കും. നിങ്ങളൊരു കാര്യങ്ങളോ പ്രോബ്ലം സോൾവിങ്ങിൽ, നിങ്ങളെ മുമ്പിലേക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ പണ്ട് പ്രോബ്ലം സോൾവ് ചെയ്ത പോലെ ആയിരിക്കില്ല എപ്പോഴും സോൾവ് ചെയ്യുക. നമുക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ അതിലൂടെ കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യും. പിന്നീട് ഇതുപോലെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഡെവലപ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ദീർഘകാലത്തേക്ക് നമ്മളെ മരണം വരെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഡെവലപ്മെൻറ്റ്. എന്നാൽ ട്രെയിനിങ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു നിശ്ചിത കാലത്തേക്ക്. അപ്പോൾ എന്ത് ട്രെയിനിങ് ആണെങ്കിലും അതൊരു നിശ്ചിത കാലത്തേക്കുള്ളതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ്, അടുത്ത ഡിഫറൻസ് ആണ് ജീവനക്കാരെ അവരുടെ ജോലി നിർവഹിക്കാൻ പ്രാപ്തരാക്കുന്നു. ട്രെയിനിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു? ഒരു ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഡെവലപ്മെൻറ്റിലൂടെയോ കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുന്നു. ഒന്നുകൂടെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതാണ് ഡെവലപ്മെൻറ്റ്. ദെൻ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ട്രെയിനിങ് എന്ന് പറയുന്നത് പരിമിതമാണ്. ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു പരിമിതമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വിശാലമാണ്. ഒന്നുകൂടെ ട്രെയിനിങ്ങിനെ അപേക്ഷിച്ച് നമുക്ക് കാര്യങ്ങൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോഴേ അറിയാം. ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത പീരീഡിലേക്കൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിമിതമായ കാര്യമാണ്. എന്നാൽ ഡെവലപ്മെൻറ്റോ ഒന്നുകൂടെ നമ്മൾ വൈഡായിട്ട് നമ്മളെ മരണം വരെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് വിശാലമായിട്ടുള്ള കാര്യമാണെന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. അടുത്തൊരു ഹെഡിങ് ആണ് 8-ാമത്തേത്. അതായത് പ്രോസസ് ഓഫ് സ്റ്റാഫിങ്ങിലെ 8-ാമത്തെ പോയിൻ്റാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തികൾ നിർവഹിക്കുന്നതിന് തൊഴിലാളികൾക്കുണ്ടായിരിക്കേണ്ട കഴിവുകൾ വിലയിരുത്തുന്നതിനുള്ള വ്യവസ്ഥാപിതവും വസ്തുനിഷ്ഠവുമായ മാർഗമാണ് നിർവഹണ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാൻ തൊഴിലാളികൾക്ക് ഒരുപാട് കഴിവുകൾ വേണം. അത് വിലയിരുത്താനുള്ള മാർഗത്തെയാണ് പെർഫോമൻസ് അപ്രൈസൽ. അപ്പോൾ ജോലിക്കാർക്കൊക്കെ ജോലി ചെയ്യാനുള്ള കഴിവുകളും കാര്യങ്ങളും ഉണ്ടോ എന്ന് വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ദെൻ 9-ാമത്തേതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് സ്റ്റാഫിങ്ങിലെ 9-ാമത്തെ സ്റ്റെപ്പാണ് കോമ്പൻസേഷൻ, വേതനം. വേതനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾക്ക് കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വേതനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാലും നമുക്കൊന്ന് പറയാം, ഒരു തൊഴിലുടമ ജീവനക്കാരുടെ സേവനത്തിന് പ്രതിഫലമായി നൽകുന്ന വേതനം, ശമ്പളം, അലവൻസ്, അതുപോലെയുള്ള മറ്റാനുകൂല്യങ്ങൾ എന്നിവയാണ് വേതനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജോലിക്കാരൻ ജോലി ചെയ്യുന്നതിന് പകരമായിട്ട് എംപ്ലോയർ നൽകുന്ന ശമ്പളമായിരിക്കാം, വെയ്ജ് ആയിരിക്കാം, കൂലിയായിരിക്കാം, അലവൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ആനുകൂല്യങ്ങൾ എന്തോ ആവട്ടെ, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? വേതനം. അപ്പോൾ ഒരു ജോലിക്കാരൻ ജോലി ചെയ്യുന്നതിന് പരമായിട്ട് കമ്പനി അല്ലെങ്കിൽ തൊഴിലുടമ നൽകുന്ന ഏതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങളെയും നമുക്ക് എന്ത് പറയാം? വേതനമെന്ന് വിളിക്കാം. ദെൻ വേതനം 2 ടൈപ്പായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതായത് ജീവനക്കാർക്കുള്ള വേതനത്തെ 2 തരംതിരിക്കാം എന്നാണ് പറയുന്നത്. ഒന്ന് പ്രൈമറി കോമ്പൻസേഷൻ, ബേസിക് അല്ലെങ്കിൽ പ്രൈമറി കോമ്പൻസേഷൻ എന്ന് പറയും. 2 അനുബന്ധ വേതനം, അതായത് സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ. അപ്പോൾ വേതനത്തെ 2 തിരിക്കുന്നത് ബേസിക് അല്ലെങ്കിൽ പ്രൈമറി കോമ്പൻസേഷൻ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ. നമുക്ക് ആദ്യം ബേസിക് ആണ്, പ്രൈമറി കോമ്പൻസേഷൻ എന്താണെന്ന് നോക്കാം, പ്രാഥമിക വേതനം എന്താണെന്ന് നോക്കാം. ജീവനക്കാർക്ക് നൽകുന്ന കൂലി, അത് വേജസ്,
ശമ്പളം സാലറി അലവൻസ് എന്നിവ ഇതിൽപ്പെടുന്നു. അപ്പോൾ ബേസിക് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ വേജ് സാലറി അലവൻസ് ഇതെല്ലാം ചേർന്ന് ഇതിനെയൊക്കെയാണ് നമ്മൾ പ്രാഥമിക വേതനം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊരു നിശ്ചിത തുകയായിരിക്കും. ഒരു ജോലി ചെയ്യാൻ ജീവനക്കാരൻ ചെലവഴിച്ച സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിർണ്ണയിക്കുക. അപ്പോൾ ഈ പ്രാഥമിക വേതനം നിർവഹിക്കുന്നത് ജീവനക്കാരൻ എത്രത്തോളം സമയം ജോലി ചെയ്യാൻ വേണ്ടി ചെലവഴിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രാഥമിക വേതനം നമ്മൾ നിർണ്ണയിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് വേതനമാണ് സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ. അത് കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് പണിയെടുക്കാൻ ജോലി ചെയ്യാൻ ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നതിനായി നൽകുന്നതിനെയാണ് നമ്മൾ അനുബന്ധ വേതനം എന്ന് പറയുന്നത്. അപ്പോൾ ജോലി ചെയ്ത സമയം നോക്കി കൊടുക്കുന്നത് പ്രൈമറി കോമ്പൻസേഷൻ. എന്നാൽ കൂടുതൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ജോലിക്കാർക്ക് താല്പര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വേതനത്തെയാണ് അനുബന്ധ വേതനം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ബോണസ്, കമ്മീഷൻ, ലാഭം, പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയും, ലാഭം പങ്കിടൽ തുടങ്ങിയ പ്രോത്സാഹന വേതനങ്ങളും. അപ്പം അതെല്ലാം അതിൽ പെടുന്ന ബോണസ്, കമ്മീഷൻ, പ്രോഫിറ്റ് ഷെയറിംഗ്. അതുപോലെ തന്നെ സൗജന്യ യാത്രാ സൗകര്യം. ഇപ്പോൾ KSRTCയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് യാത്രാ സൗകര്യം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം, അതുപോലെ ചികിത്സാ സഹായം, അവധിക്കാല യാത്രാ സൗജന്യം, പലിശരഹിത വായ്പ തുടങ്ങിയ ആനുകൂല്യങ്ങളും ഇതിൽപ്പെടും. അപ്പോൾ ഇതെല്ലാം അനുബന്ധ വേതനത്തിൽപ്പെട്ടാണ്, കമ്മീഷൻ, ബോണസ്, ലാഭം പങ്കിടൽ, സൗജന്യ യാത്രാ സൗകര്യം, ഭക്ഷണം, ചികിത്സാ സഹായം, ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിലാണ് അനുബന്ധ വേതനത്തിൽ. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? കൂടുതൽ കാര്യക്ഷമമായി പണിയെടുക്കാൻ വേണ്ടിയിട്ട് കമ്പനി നൽകുന്നതിനെയാണ് അനുബന്ധ വേതനമെന്ന് പറയുന്നത്. അപ്പോൾ വേതനം രണ്ട് ടൈപ്പ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രൈമറി കോമ്പൻസേഷനും സെക്കൻഡറി, അതായത് സപ്ലിമെൻ്ററി കോമ്പൻസേഷനും. ദെൻ പത്താമത്തെ സ്റ്റേജാണ്, പ്രോസസ് ഓഫ് സ്റ്റാഫിങ്ങിൻ്റെ പത്താമത്തെ സ്റ്റേജാണ് പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. ജീവനക്കാരെ കൂടുതൽ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിൽ നിയമിക്കുന്നതിനെ പ്രൊമോഷൻ എന്നും സ്ഥാപനത്തിലെ ഒരു യൂണിറ്റിൽ നിന്നും മറ്റൊരു യൂണിറ്റിലേക്ക് ജീവനക്കാരെ മാറ്റി നിയമിക്കുന്നതിനെ ട്രാൻസ്ഫർ എന്നും പറയും. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലിയിലേക്ക്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന വേർഡാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതുപോലെ ട്രാൻസ്ഫർ എന്ന് പറയുന്നു, പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലിയിലേക്ക് മാറ്റുന്നതിനെ പ്രൊമോഷൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരേ ജോലി തന്നെ മറ്റൊരു യൂണിറ്റിലേക്ക് അതായത് കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊന്നും വരുന്നില്ല, പക്ഷേ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റുന്നതിനെ ട്രാൻസ്ഫർ എന്നും പറയുന്നു. ഈ ഒരു ഭാഗത്തോടുകൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റായി, അതായത് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റായി. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം.